അതിപ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ, അതായത് സ്ത്രീകൾ ഇത്തരം ഭരണരംഗത്തേക്ക് വരുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വലിയൊരു വിഭാഗം പുരുഷന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. അവരുടെ ഉള്ളിലിരിക്കുന്നതാണ് ഈ തികട്ട് തികട്ട് പുറത്തോട്ട് വരുന്നത്. പക്ഷേ തീരുമാനമെടുക്കുന്ന വേദികളിൽ ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50%-ൽ അധികം സ്ത്രീകൾ ചുമതലക്കാരായിട്ട് വരുന്നു. അതിൽ തന്നെ കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നല്ല സമർത്ഥയായിട്ടുള്ള മേയറാണ് ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രൻ തലസ്ഥാന നഗരയുടെ മേയറായിട്ട് വന്നത് ആ സംസ്ഥാനത്തെ എന്നല്ല, രാജ്യം മുഴുവൻ ആ കുട്ടിയുടെ പ്രവർത്തനങ്ങൾ ആ മിടുക്കിയായിട്ടുള്ള കുമാരി ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുകയാണ്. യഥാർത്ഥത്തില് പുതിയ തലമുറ വരണ്ടേ? പ്രായം കുറഞ്ഞ കുട്ടികളെല്ലാം ഈ രംഗത്തേക്ക് വരണമല്ലോ, അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? അപ്പൊ അത്തരത്തിൽ ആ സ്ഥാനത്തേക്ക് വന്ന മേയർ അവരേറ്റെടുത്ത ഉത്തരവാദിത്വം സത്യസന്ധമായും ആത്മാർത്ഥമായും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഭരണം ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസവും, അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുവാൻ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ എല്ലാ തരത്തിലുള്ള മാർഗങ്ങളും അവരുപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്നും അങ്ങനെ വീണു പോവില്ല. കാരണം അവരേറ്റെടുത്ത ജോലി ജനങ്ങളുടെ സഹായത്തോടെ ഏറ്റവും ഭംഗിയായി തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആ കുട്ടിയോടെ അല്ലെങ്കിൽ മേയറോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവര് നല്ല ഒരു 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 പതർച്ചയുമില്ലാതെ അവര് മറുപടി പറയുന്നത്, നിർഭയമായി അവര് മറുപടി പറയുന്നത്. അത് അങ്ങനെയല്ലാതെ മോശപ്പെട്ട ഒരു പദവും ഇന്ന് വരെ മേയറണമാവിയെന്ന് വീണിട്ടുള്ളതായി നമ്മൾ ആരും കേട്ടിട്ടില്ല. കാരണം അങ്ങനെ വീണ്ട ഒരു കാര്യവുമല്ലല്ലോ. അങ്ങനെ നന്നായി ഭരണം നടത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഭരണത്തെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇത്തരത്തിലുള്ള സമരത്തിന്റെ എല്ലാത്തിന്റെ പിന്നിലുള്ളത്. കുറ്റം ചെയ്തിട്ടുള്ള ഒരാളെ ആരും ന്യായീകരിക്കുന്നില്ല. കുറ്റവാളികൾ ആരായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതുതന്നെയാണല്ലേ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നയം അതുതന്നെയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് അപർണ, ഒരു തലസ്ഥാന നഗരത്തിലെ അല്ലെങ്കിൽ കോർപ്പറേഷൻ, അത് ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് കുമാരി ആര്യ രാജേന്ദ്രനെ ആ മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. ജനങ്ങളുടെ ആഗ്രഹം തന്നെയാണ് അവര് ഏറ്റവും നല്ല നിലയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് അവരെ ഈ രൂപത്തിലൊക്കെ അപമാനിച്ച് അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താമെന്നാണ് ഇവര് കരുതുന്നത്. നിയമം നിർമ്മിക്കുന്ന പാർലമെന്റിലെ അംഗത്തിന്റെ വായിൽ നിന്ന് മോശപ്പെട്ട പദം വരാൻ പാടില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും നിർഭയ കേസിന് ശേഷമാണല്ലോ ഈ അമെന്മെന്റ് ഒക്കെ തന്നെ വന്നത്. സ്ത്രീയെ അപമാനിക്കുവാനും ആക്ഷേപിക്കുവാനും പാടില്ല എന്നുള്ള നിയമം ഈ രാജ്യത്തുള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഒരു മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ മാതിരി മോശപ്പെട്ട പ്രയോഗങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. ഇത്തരം പ്രയോഗങ്ങളിലൂടെ അവരെ തകർക്കാനും തളർത്താനും കഴിയുമെന്നാണ് കരുതുന്നത്. അത് സ്വപ്നം കാണാവുന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും തകർക്കാൻ കഴിയില്ല. കേരളത്തിലെ സ്ത്രീകൾ വളരെ ശക്തമായി തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം.